Hello dear students, through this video we are going to discuss the next topic from the second module, diagraphs and the binary relation. So here we are representing binary relations graphically, that is using directed or diagraph. Okay, so the main relations are reflexive relation, symmetric relation, transitive relation, and finally the combination of above three, equivalence relation. Okay, so first one is reflexive relation. Before that, we have to know about what is a relation in mathematics. Okay, so nammal kunni class il padichittullana, consider a set A equal to 1 2 4 5 10. Okay, a set A consisting of 5 elements 1 2 4 5 10. Okay, then next we define a relation on this set A. അതായത് നമ്മൾ ഇപ്പോ ഒരു സെറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ വൈ, എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെറ്റിലുള്ള എലമെൻറ്റ്സിനെ എല്ലാം ഒരു ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതും. ദെൻ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ അതിൽ എക്സിനും വൈക്കും പെയർ ഓഫ് പെയർഡ് വാല്യൂസിനിടയ്ക്ക് ഒരു റിലേഷൻ എക്സിസ്റ്റിംഗ് ഉണ്ട്. അതാണ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് കാണും, ദെൻ ആ സെറ്റിൽ റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ മീൻസ് ആ സെറ്റിലുള്ള വാല്യൂസിനെ നമ്മൾ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് എക്സ് വാല്യൂവും വൈ വാല്യൂവും തമ്മിൽ റിലേഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടും. ഹിയർ ദ റിലേഷൻ ഈസ് x is divisible by y, so that relation is written as (2, 1). Here x is 2, y is 1, and 2 is divisible by 1, that is x is divisible by y. Adupole 4, 2 ezhudam, then 10, 5 ezhudam, ദെൻ 4-1 എഴുതാം, 5-1 എഴുതാം, 10-1 എഴുതാം. ഓക്കെ, അപ്പോൾ ആ റിലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഈ റിലേഷനും നമ്മുടെ ഡയഗ്രാഫും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ വേർട്ടിസസ് എന്ന് പറയുന്നത് 1, 2, 4, 5, 10. അപ്പോൾ ഈ 1, 2, 4, 5, 10 എന്ന് പറയുന്നത് നമ്മൾ വേർട്ടിസസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ ഏതൊക്കെ വാല്യൂസ് തമ്മിലാണോ റിലേഷൻ ഉള്ളത് അത് എഡ്ജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹിയർ 1, 2, 3, 4, 5, 10. ഓക്കെ, ഇപ്പം എക്സ് ഡിവിസിബിൾ ബൈ വൈ എന്ന് പറയുമ്പോൾ 2, 2, 1 റിലേഷനുണ്ട്. ദെൻ 4, 2, 1 ഉണ്ട്, 5, 2, 1 ഉണ്ട്, 10, 2, 1 ഉണ്ട്, ദെൻ 10, 2, 5 ഉണ്ട്, ദെൻ 10, 2, 2 ഉണ്ട്, 4, 2, 2 ഉണ്ട്. ഓക്കെ, ഇത്രയും ആണ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു റിലേഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫസ്റ്റ് ഈസ് റിഫ്ലക്സീവ് റിലേഷൻ. റിഫ്ലക്സീവ് റിലേഷൻ മീൻസ് എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എക്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് എക്സ് ഐ റിലേറ്റഡ് ടു എക്സ് ഐ ഫോർ എവറി എക്സ് എലമെൻറ്റ് എക്സ് ഐ എലമെൻറ്റ് ഓഫ് എക്സ്. അതായത് നമുക്കൊരു സെറ്റ് കാണും, എക്സ് ഒരു റിലേഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ ആ റിലേഷനിലുള്ള ഓർഡേർഡ് പെയേഴ്സിലെ എല്ലാ എക്സ് എലമെൻസും എക്സ് എലമെൻറ്റുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെറ്റിൽ 1, 2, 3 ഉണ്ടെങ്കിൽ എ ഈക്വൾ ടു 1, 2, 3, ദെൻ എക്സ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ ഈക്വൾ ടു 1, 1, 2, 2, 3, 3. ഇവിടെ എല്ലാം എക്സ് ഐയും എക്സ് ഐയിലോട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ എക്സും എക്സിലോട്ട് റിലേറ്റഡ് ആയിരിക്കും.
അതാണ് റിഫ്ലക്സ് റിലേഷൻ. അപ്പോൾ ഈ ഒരു റിഫ്ലക്സ് റിലേഷനെ നമ്മൾ ഗ്രാഫിക്കലി അതും ഡയഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിഫ്ലക്സീവ് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ് കോൾഡ് റിഫ്ലക്സീവ് ഡയഗ്രാഫ്. അപ്പോൾ ഈ കേസിൽ ഒരു എലമെൻറ്റിൻ്റെ ആ എലമെൻറ്റിനുമായിട്ട് തന്നെയാണ് റിലേഷൻ. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വൺ ആണെങ്കിൽ വണ്ണുമായിട്ട് തന്നെ ആയിരിക്കും, ടു ആണെങ്കിൽ ടു ആയിട്ട് തന്നെ ആയിരിക്കും. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് റിഫ്ലക്സ് റിലേഷൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓൺലി സെൽഫ് ലൂപ്പ്. സെൽഫ് ലൂപ്പ് മാത്രമേ കാണുള്ളൂ. കാരണം ഒരു വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ആ വേർട്ടെക്സിന് ആ വേർട്ടെക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ആ വാല്യൂവിന് വാല്യൂട്ട് മാത്രമായിരിക്കും ഇവിടെ റിലേഷൻ ഉള്ളത്. സോ റിഫ്ലക്സ് റിലേഷൻ മീൻസ് എക്സ് റിലേറ്റഡ് ടു എക്സ് ഐ ഫോർ ഓൾ എക്സ് എലമെൻറ്റ്സ് ആൻഡ് ദ ഡയഗ്രാഫ് ഓഫ് റിഫ്ലക്സ് റിലേഷൻ വിൽ ഹാവ് എ സെൽഫ് ലൂപ്പ് അറ്റ് എവരി വേർട്ടെക്സ്. സച്ച് എ ഡയഗ്രാഫ് വിച്ച് റെപ്രസെൻറ്റ്സ് എ റിഫ്ലക്സീവ് ബൈനറി റിലേഷൻഷിപ്പ് യൂസിങ് സെൽഫ് ലൂപ്പ് ഓൺ എവരി വേർട്ടെക്സ് ഈസ് കോൾഡ് എ റിഫ്ലക്സീവ് ഡയഗ്രാഫ്. ഇൻ എ ഡയഗ്രാഫ് ഇൻ വിച്ച് നോ വേർട്ടെക്സ് ആസ് എ സെൽഫ് ലൂപ്പ് ഈസ് കോൾഡ് ഇറിഫ്ലക്സീവ് ഡയഗ്രാഫ്. നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ മീൻസ് കൺസിഡർ ടു എലമെൻറ്റ്സ് എക്സ് വൈ. ഇഫ് ദർ ഈസ് എ റിലേഷൻ ഫ്രം എക്സ് ടു വൈ, ദർ ഈസ് എൻ ഓൾസോ റിലേഷൻ ഫ്രം വൈ ടു എക്സ്. എക്സിന് വൈയോട്ട് റിലേറ്റഡ് ആണെങ്കിൽ വൈ എക്സുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു റിലേഷനാണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ആ സിമെട്രിക് റിലേഷനെ നമ്മൾ ഡയഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് വണ്ണിന് ടു ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ടുവിൽ നിന്ന് വണ്ണിലോട്ടും ഒരു റിലേഷൻ ഉണ്ട്. അതായത് വണ്ണിൽ നിന്ന് ടുവിലോട്ടും ഒരു എഡ്ജുണ്ട്, ടുവിൽ നിന്ന് വണ്ണിലോട്ടും എഡ്ജുണ്ട്. സോ സിമെട്രിക് റിലേഷൻ മീൻസ് ഫോർ സം റിലേഷൻ ആർ ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ഫോർ ഓൾ എക്സ് ഐ ആൻഡ് എക്സ് ജെ ഇഫ് എക്സ് ഐ റിലേറ്റഡ് ടു എക്സ് ജെ ഹോൾസ് ദെൻ എക്സ് ജെ ഓൾസോ റിലേറ്റഡ് ടു എക്സ് ജെ സോറി എക്സ് ജെ ഓൾസോ റിലേറ്റഡ് ടു എക്സ് ഐ. ഓക്കെ, അപ്പോൾ എക്സ് ഐ എല്ലാ പെയർ ഓഫ് എക്സ് ഐയും എക്സ് ജെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഐ എസ് ജെ ആയിട്ടും റിലേറ്റഡ് ആയിരിക്കും, എക്സ് ജെ എക്സ് ഐയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. സച്ച് എ റിലേഷൻ ഇസ് കോൾഡ് സിമെട്രിക് റിലേഷൻ ആൻഡ് ദ ഡയഗ്രാഫ് ഓഫ് എ സിമെട്രിക് റിലേഷൻ ഇസ് സിമെട്രിക് ഡയഗ്രാഫ് ബിക്കോസ് ഫോർ എവരി ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം എക്സ് ഐ ടു എക്സ് ജെ ദർ ഈസ് ഓൾസോ എ ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം എക്സ് ജെ ടു എക്സ് ഐ. ഇല്ലേ, ഇവിടെ എക്സ് റിലേറ്റഡ് ടു വൈ, വൈ റിലേറ്റഡ് ടു എക്സ്, അതായത് വൺ റിലേറ്റഡ് ടു ടു, ടു റിലേറ്റഡ് ടു വൺ എന്ന് പറയുമ്പോൾ വണ്ണിൽ നിന്ന് ടുവിലോട്ട് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ട്, ടു നിന്നും വണ്ണിലോട്ട് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹിയർ ദ ഫിഗർ ബി ഈസ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഫോർ വേർട്ടിസസ് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ ആൻഡ് എക്സ് ഫോർ. ആൻഡ് ഇഫ് യു റെപ്രസെൻറ്റ് ദിസ് ഇൻ എ യൂസിങ് എ സിമെട്രിക് ഡയഗ്രാഫ് there is an edge from x1 to x2 and edge from x2 to x1. അതുപോലെ എക്സ് വണ്ണിൽ നിന്ന് എക്സ് ത്രീയിലോട്ട് എഡ്ജ് ഉണ്ട്, എക്സ് ത്രീയിൽ നിന്ന് എക്സ് വണ്ണിലോട്ടുണ്ട്, എക്സ് ത്രീയിൽ നിന്ന് എക്സ് ഫോറിലോട്ടുണ്ട്, എക്സ് ഫോറിൽ നിന്ന് എക്സ് ത്രീയിലോട്ടുണ്ട് ആൻഡ് സോ. ഇതാണ് സിമെട്രിക് റിലേഷൻ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റർ റിലേഷൻ. ട്രാൻസിറ്റർ റിലേഷൻ മീൻസ് കൺസിഡർ ത്രീ വാല്യൂസ് എക്സ് വൈ, എക്സ് ജെ ആൻഡ് എക്സ് കെ. എക്സ് ഐ ആണ് ഇവിടെ, എക്സ് ഐ, എക്സ് ജെ ആൻഡ് എക്സ് കെ. ഇഫ് എക്സ് ഐ ഈസ് റിലേറ്റഡ് ടു എക്സ് ജെ and x j is related to x k, then simply x I is related to x k. Okay, for example, 1 related to 2, then 2 related to 3 anengil 1 related to 3 ennu parayna oru value kuda pair kuda kaanam, allel 1 related to 4, then 4 related to 5 anengil ഇത് രണ്ടും കൂടെ വൺ റിലേറ്റഡ് ടു ഫൈവ് എന്ന് പറഞ്ഞ റിലേഷനും കൂടി ഇവിടെ കാണും. അതിനെ നമ്മൾ ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡയഗ്രാഫ് ഓർ ട്രാൻസിറ്റീവ് ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഗിവൺ ഗ്രാഫ് ഫൈവ് വേർട്ടിസസ് ത്രീ ഫൈവ് ഫോർ സെവൻ എയ്റ്റ്. ഇപ്പോൾ ത്രീക്ക് ഫൈവുമായിട്ടൊരു ഗ്രാഫ് ഉണ്ട്, ത്രീക്ക് ഫൈവ്, ദെൻ സോറി ഫൈവിന് ത്രീയുമായിട്ടൊരു റിലേഷനുണ്ട്, ദെൻ ത്രീക്ക് ഓക്കെ ആയിക്കോട്ടെ. നെക്സ്റ്റ് ഫോർ സെവന് ഫോറുമായിട്ട് റിലേഷനുണ്ട്, ദെൻ സെവന് ഫോറുമായിട്ട്, ഫോറിന് ത്രീയുമായിട്ട് റിലേഷനുണ്ട്, ഫോറിന് ത്രീയുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെവൻ ടു ഫൈവ് റിലേഷൻ കാണും, സെവൻ ടു ത്രീ റിലേഷൻ കാണും, സെവൻ ടു ത്രീ റിലേഷനുണ്ട്. അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. സോ റിഫ്ലക്സീവ് മീൻസ് ഈച്ച് വേർട്ടെക്സ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്,
Then symmetric means a vertex related to another vertex, and the second vertex is related again back to the first vertex using a edge. Then the last one is transitive, means if x a related to b and b related to c means a is related to c. Okay, that is the transitive directory graph. The last one is the combination of above three equivalence relation, that is a binary relation, is called an equivalence relation if it is reflexive, symmetric and transitive. And if we use a graph for representing a recurrence relation, that graph is called equivalence graph. Okay, so reflexive relation and anti-symmetric or asymmetric relation, then transitive relation, last equivalence relation. Okay, thank you.